ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ പി എസ് സി എക്സാഡി്സ് കേരള പി എസ് സി വർത്തുന്ന എൽ ഡി സി പരീക്ഷകൾ ഉടപ്രദുന്ന രീതിയിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പരിചയപ്പെടുകയാണ് ഒന്നാമത് ചോദ്യം പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ ആണ് എയാണ് മൈക്കലാഞ്ചലിയാണ് മൈക്കലാഞ്ചലിയുമായി ബന്ധപ്പെട്ട കലാസൃഷ്ടിയാണ് പിയാത്ത എന്ന് പറയുന്നത് മൈക്കലാഞ്ചലിയുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അന്ത്യവിധി എന്ന് പറയുന്ന ചിത്രം ആരുടെയാണ് ചോദിച്ചാൽ അവിടെയും ഉത്തരമായിട്ട് വരേണ്ടത് മൈക്കലാഞ്ചലിയാണ് മൈക്കൽ ബന്ധപ്പെട്ട മറ്റൊരു ചിത്രമാണ് വിശുദ്ധ ആന്റോണിയാസിന്റെ പീഡനം എന്ന് പറയുന്നത് വിശുദ്ധ ആന്തോണിയാസിന്റെ പീഡനം ആരുടെ ചിത്രമാണെന്ന് വെച്ചാൽ മൈക്കൽ ആഞ്ജലിയാണ് ആദാമിന്റെ സൃഷ്ടി എന്ന് പറയുന്ന ചിത്രവും ആരുടെയാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും മൈക്കൽ ആഞ്ചലിയാണ് മൈക്കലാഞ്ചലിയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കലാസൃഷ്ടികളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്നാമത്തത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന പിയാത്ത ഓർത്തിരിക്ക അതേപോലെതന്നെ അന്ത്യവിധി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് മറ്റൊരു പേര് പരിചയപ്പെടുത്തിയത് വിശുദ്ധ ആന്തുണിയാസിന്റെ പീഡനമാണ് നാലാമതായി പരിചയപ്പെടുത്തിയത് ആദാമിന്റെ സൃഷ്ടിയാണ് ഓപ്ഷൻ ബി തന്നിരിക്കുന്ന ലിയാനാഡോ ഡാവിൻജി ലിയാനാഡോ ഡാവിഞ്ചിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മോണാലിസയാണ് മോണാലിസ എന്ന് പറയുന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ലിയാനാഡോ ഡാവിൻജിയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വരുന്ന ഒരു ചിത്രം അതേപോലെ തന്നെ ലിയാനാഡോ ഡാവിഞ്ചിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിത്രമാണ് അവസാനത്തെ അത്താഴം അവസാനത്തെ അത്താഴം എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലിയാനാഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അന്ത്യവിധി എന്ന് പറയുന്ന ആരുടെ ചിത്രമാണ് മൈക്കൽ ആഞ്ചലോയുടേതാണ് അവസാനത്തെ അത്താഴം എന്ന് പറയുന്ന ആരുടെ ചിത്രമാണ് ലിയാനാഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് അതുപോലെ തന്നെ ലിയാനാഡോ ഡാവിഞ്ചിയുടെ ചിത്രമാണ് കന്യാമറിയ വിർജിൻ മേരി എന്ന് പറയുന്ന അല്ലെങ്കിൽ കന്യാമറിയ എന്ന് പറയുന്നത് ആരുടെ ചിത്രമാണ് ഈ പറയുന്ന ലിയാനാഡോ ഡാവിൻജിയുടെ ചിത്രമാണെന്ന കാര്യം ഓർക്കുക അപ്പൊ ലിയാനാഡോ ഡാവിഞ്ചിയുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പരിചയപ്പെടുത്തിയത് ഒന്ന് മൊണാലിസ രണ്ടാമത്തത് അവസാനത്തെ അത്താഴം അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ മൂന്നാമത്തത് കന്യാമറിയ അല്ലെങ്കിൽ വിർജിൻ മേരി ഇതിലേ മൊണാലിസ എന്ന് പറയുന്ന ആ ഒരു ചിത്രം നിലവില് സൂക്ഷിച്ചിരിക്കുന്നത് പാരീസിലെ മ്യൂസിയത്തിലാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ യിൽ തന്നിരിക്കുന്നത് ഫെഡറിക് അഗസ്റ്റേ ബാർത്തോൾഡി എന്ന് പറയുന്ന പേരാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ശില്പിയാണ് ഈ പറയുന്ന ഫെഡറിക് അഗസ്റ്റെ ബാർത്തോൾഡി അദ്ദേഹം ഒരു ഫ്രഞ്ച് ശില്പിയാണെന്ന കാര്യം കൂടി ഓർക്കുക അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്ന പേര് ഫെഡറിക് അഗസ്റ്റേ ബാർത്തോൾഡി അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്താണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അതിന്റെ ശില്പിയാണ് നമ്മളിവിടെ പരിചയപ്പെട്ട ഫെഡറിക് അഗസ്റ്റെ ബാർത്തോൾഡി എന്ന പേര് ഓർത്തിരിക്കുക ഇനി ഇവിടെ തന്നിരിക്കുന്ന എഡിൻ ലൂറ്റൻസ് പിന്നെ പി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നില്ല ാണ് നമ്മുടെ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനും ഇന്ത്യയിലെ പഴയ പാർലമെന്റ് മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ ഗേറ്റ് ഒക്കെ രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് ലൂട്ടൻസ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം റാംകോ ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആരെന്നാണ് അഗിൽപി ധർമ്മജൻ എന്നതാണ് ഉത്തരമായിട്ട് വരിക അഖിൽപി ധർമ്മജൻ അദ്ദേഹമാണ് റാംകോ ആനന്ദി എന്ന് പറയുന്ന ഈ ഒരു നോവലിന്റെ രചയിതാവ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഓജോ ബോർഡ് ഓജോ ബോർഡ് എന്ന പേരിൽ ഒരു കൃതി ആരെ അഖിൽപി ധർമ്മജൻ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കൃതിയാണ് മർക്കുറി ഐലൻഡ് എന്ന ഒരു കൃതിയും ആരെഴുതിയിട്ടുണ്ട് അഗിൽ പി ധർമ്മൻ എഴുതിയിട്ടുണ്ട് അപ്പൊ ഒരിക്കൽ കൂടി അഗിൽപി ധർമ്മജനുമായി ബന്ധപ്പെട്ട് മൂന്ന് കൃതികൾ പരിചയപ്പെട്ടു ഒന്ന് റാം ആനന്ദി അതേപോലെ തന്നെ ഓജോ ബോർഡ് മൂന്നാമതായി പരിചയപ്പെട്ടത് മർക്കുറി ഐലന്റ് ഈ പേരുകള് ഓർത്തിരിക്കുക ഇതൊക്കെ പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം താക്കോൽ എന്ന പേരിൽ ഒരു കൃതി ഈ അടുത്ത് രചിക്കുകയുണ്ടായിരുന്നു ആരാണ് താക്കോൽ എന്ന പേരിൽ ഒരു നോവല് താക്കോൽ എന്ന് പറയുന്ന നോവല് ആരുടെയാണ് എന്ന് ചോദിക്കാം താക്കോൽ എന്ന് പറയുന്ന നോവൽ ആരുടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ആനന്ദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കുക കെ സച്ചിദാനന്ദൻ അല്ല പി സച്ചിദാനന്ദനാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ആനന്ദ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദന്റെ നോവലാണ് താക്കോൽ എന്നത് അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് താക്കോൽ എന്ന നോവൽ ആരുടെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പി സച്ചിദാനന്ദൻ അല്ലെങ്കിൽ ആനന്ദ് അതേപോലെ തന്നെ എൻ്റെ പ്രിയ കഥകൾ എൻ്റെ പ്രിയ കഥകൾ എൻ്റെ പ്രിയ കഥകൾ എന്ന് പറയുന്ന ആരുടെ കൃതിയാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന് പറയുന്നത് ആരുടെ കൃതി ആണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം അത് പി ശ്രീധരൻ പിള്ളയുടെ കൃതിയാണ് ആരുടെയാണ് പി ശ്രീധരൻ പിള്ളയുടെ കൃതിയാണ് എൻ്റെ പ്രിയ കഥകൾ എന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ പി എസ് ചോദിച്ചതാണ് നിശബ്ദ സഞ്ചാരങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്ന ആരുടെ പുസ്തകമാണ് അത് ബന്നാമിൻ്റെ പുസ്തകമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ാമിന്റെ പുസ്തകമാണ് ഏത് നിശബ്ദ സഞ്ചാരങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വി കെ ദീപയുടെ ഒരു കൃതിയാണ് വുമൺ ഈറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് എന്താണ് ഓർത്തിരിക്കുക വുമൺ ഈറ്റേഴ്സ് എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അവിടെ വി കെ ദീപ എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത് ഏതെല്ലാം നമ്മൾ പരിചയപ്പെട്ടു താക്കോൾ എന്ന നോവൽ പരിചയപ്പെട്ടു അത് പി സച്ചിദാനന്ദൻ അദ്ദേഹത്തിൻ്റെ നാമമാണ് ആനന്ദ് അതുപോലെ തന്നെ എൻ്റെ പ്രിയ കഥകൾ പി എസ് ശ്രീധരൻ പിള്ള മറ്റൊന്ന് നിശബ്ദ സഞ്ചാരങ്ങൾ ചോദിക്കാൻ വളരെ സാധ്യതയുള്ളതാണ് ബന്നാമിൻ എന്ന് ഓർത്തിരിക്കുക അതേപോലെ വുമൺ ഈറ്റേഴ്സ് മറക്കാതെ ഓർത്തിരിക്കുക അത് വി കെ ദീപയുമായി ബന്ധപ്പെട്ട കൃതിയാണ് അല്ലെങ്കിൽ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊന്നാണ് ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് ഇത് ചോദിക്കാൻ വളരെ അധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഈശ്വര വഴക്കില്ലല്ലോ ഇത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു നടൻ്റെതാണ് അത് നമ്മുടെ സലീം കുമാർ ഏട്ടനാണ് അല്ലെ സലീം കുമാർ ഏട്ടന്റെ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഈശ്വര വഴക്കില്ലല്ലോ ചോദിക്കാം സലീം കുമാറുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് വൈകും മുമ്പേ എന്ന് പറയുന്നത് അടുത്ത ഒരു പുസ്തകമാണ് പുതുതായിട്ട് വന്നിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പുസ്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് വൈകും മുമ്പേ എന്ന് പറയുന്നത് നമ്മുടെ ഋഷിരാജ് സിംഗിൻ്റെ പുസ്തകമാണ് ആരുടെയാണ് ഋഷിരാജ് സിംഗിൻ്റെ പുസ്തകമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പൊ ഈശ്വര വഴക്കില്ലല്ലോ ആരുടെയാണ് സലീം കുമാർ വൈകും മുൻപേ ആരുടെയാണ് ഋഷിരാജ് സിംഗിൻ്റെയാണ് അതുപോലെ തന്നെ ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നോവലാണ് കറ എന്ന് പറയുന്ന നോവൽ കറ എന്ന് പറയുന്നത് സാറാ ജോസഫിന്റെ നോവലാണെന്ന് കാര്യം ഓർത്തിരിക്കുക കറ എന്ന് പറയുന്നത് സാറാ ജോസഫിന്റെ നോവലാണ് അതുപോലെ തന്നെ അദിർശ്യ നദി അതും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കൃതിയാണ് അദൃശ്യ നദി എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ് ടി പത്മനാഭന്റെ കൃതിയാണ് ടി പത്മനാഭന്റെ കൃതിയാണ് അദൃശ്യ നദി എന്ന കാര്യം ഓർത്തിരിക്കുക അദർശ്യ നദി എന്ന് പറയുന്നത് ടി പത്മനാഭന്റെ കൃതിയാണെന്ന കാര്യം ഓർക്കുക അതുപോലെ ചോദിക്കാം കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന് പറയുന്നത് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ കൃതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ ഈഴവ ശിവനും വാരിക്കുന്തവും ഈഴവ ശിവനും വാരിക്കുന്തവും എന്ന് പറയുന്നത് പ്രൊഫസർ സി ആർ ഓമനക്കുട്ടന്റെ പ്രധാന പുസ്തകമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്നും കൂടെ പറഞ്ഞുതരാം ആദ്യമായി നമ്മളിവിടെ പരിചയപ്പെട്ടത് ഒരു നോവൽ ആയിരുന്നു താക്കോൽ എന്ന് പറയുന്ന നോവലാണ് അത് ആനന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന പി സച്ചിദാനന്ദനെയാണ് എൻ്റെ പ്രിയ കഥകൾ എന്നത് പി എസ് ശ്രീധരൻ പിള്ളയുടെ പുസ്തകമാണ് നിശബ്ദ സഞ്ചാരങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ അത് ബന്നാവിൻ്റെ പുസ്തകമാണ് വുമൺ ഈറ്റേഴ്സ് എന്നത് വി കെ ദീപയുടെതാണ് അതേപോലെ തന്നെ ഈഷര വഴക്കില്ലല്ലോ എന്നത് ഷലീം കുമാറിൻ്റെതാണ് വൈകും മുൻപേ ഋഷിരാജ് സിംഗിൻ്റെതാണ് കറ എന്ന നോവല് സാറ ജോസഫിൻ്റെയാണ് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്നത് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടേതാണ് ഈഴവ ശിവനും വാരിക്കുന്തവും എന്നത് പ്രൊഫസർ സി ആർ ഓമനക്കുട്ടൻ്റെതാണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ തന്നെ ടി എസ് കല്യാണരാമൻ്റെതാണ് ദ ഗോൾഡൻ ടച്ച് എന്ന് പറയുന്നത് ദ ഗോൾഡൻ ടച്ച് എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ ടി എസ് കല്യാണരാമന്റെ ആണ് ടി എസ് കല്യാണരാമന്റെ ആണ് ദ ഗോൾഡൻ ടച്ച് എന്ന് പറയുന്ന പുസ്തകം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒന്ന് ഓർക്കുക അത് പുതുതായിട്ടൊക്കെ വന്നിട്ടുള്ള ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തിയത് ഇനി സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ എ ആണ് അതായത് വിൻഡോസ് ആണ് ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഉദാഹരണമായിട്ട് വരുന്നത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ ഭാഷ പ്രൊസസറുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും വരുന്നുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഭാഷാ പ്രോസസ്സർ അതുപോലെ തന്നെ ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എല്ലാം എന്തിൽ വരുന്നുണ്ട് ഈ പറയുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് വിൻഡോസ് ഇന തുടങ്ങിയവയൊക്കെ അതിൽ തന്നെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് ആണ് ഈ വിൻഡോസ് എന്ന് പറയുന്നത് ഈ വിൻഡോസ് എന്ന് പറയുന്നത് എന്തിന്റെ കീഴിൽ വരുന്നതാണ് മൈക്രോസോഫ്റ്റിന്റെ കീഴിൽ വരുന്നതാണ് ഈ മൈക്രോസോഫ്റ്റിന്റെ കീഴിൽ വരുന്നതാണ് വിൻഡോസ് ആ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകരാരൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പേര് എന്ന് പറയുന്നത് നമ്മുടെ ബിൽ ഗേറ്റ്സ് ആണ് അതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേര് പോൾ അലൻ എന്ന പേരും കൂടി ഓർത്തിരിക്കുക പോൾ അലൻ എന്ന പേരും ഓർത്തിരിക്കണം ഇനി ഈ പറയുന്ന വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ആദ്യ പതിപ്പ് എന്ന് പറയുന്നത് വിൻഡോസ് വൺ പോയിന്റ് സീറോ എന്നതാണ് അതുപോലെ തന്നെ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ വെർഷൻ ചോദിച്ചാൽ ചോദിച്ചിട്ടുള്ളതാണ് വിൻഡോസ് ഇലവൻ ആണെന്ന കാര്യം ഓർത്തിരിക്കുക വിൻഡോസ് ഇലവൻ ആണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കുക അതുപോലെ തന്നെ ഈ വിൻഡോസ് ടെന്നിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ബ്രൗസർ ഉണ്ട് അതിൽ ഡിഫോൾട്ട് ഉണ്ടായിരുന്ന ഒരു ബ്രൗസർ ഉണ്ട് അതിന്റെ പേര് എഡ്ജ് എന്ന് ഓർത്തിരിക്കുക അപ്പൊ എഡ്ജ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിൻഡോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് ഇവിടെ ചോദ്യത്തിന്റെ ഉത്തരം വിൻഡോസ് ആണ് ആ വിൻഡോസുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരമെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണമാണ് ഏത് ഈ പറയുന്ന വിൻഡോസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്കിവിടെ പരിചയപ്പെടേണ്ട ചോദ്യം ഈ ഗവണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവന ശരിയതെന്നാണ് നമ്മുടെ ചോദ്യം ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു അത് ശരിയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു അതും ശരിയാണ് ഗവൺമെന്റ് ഓഫീസിലേക്കുള്ള പ്രതിജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുകയല്ല വർദ്ധിപ്പിക്കുകയല്ല ചെയ്യുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം ഈ അക്ഷയ സെന്റർ വഴിയാണ് നമ്മൾ പല ആപ്ലിക്കേഷൻസും ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് ഓഫീസിൽ പോകാതെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഗവൺസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല ആപ്ലിക്കേഷൻസും കൊടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഒന്നും രണ്ടും ശരിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും ഓപ്ഷൻ സി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നാല്പത്തിനാലാം ചോദ്യം ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കാവുന്നതിനുള്ള ഉപകരണം ഏത് അപ്പോൾ ഇവിടെ പരീക്ഷ എപ്പോഴും ചോദിക്കുന്ന ഈ ചോദ്യമാണ് ഇതേപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ആയിട്ട് ചോദിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ചോദ്യങ്ങളും അപ്പോൾ കുറെ പ്രീവിയസ് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ കമ്പ്യൂട്ടറിന് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇതിന് മുമ്പ് നമ്മുടെ ന്റെ ചോദ്യം കണ്ടു അതെല്ലാം തന്നെ ഈ പറയുന്ന ആയിട്ട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനുള്ള ആ മൂന്ന് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പം ഇവിടെ നോക്കുക രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണമാണ് ഏതെന്ന് പറയുന്നത് ഗേറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന സ്വിച്ച് ഗേറ്റ് വേ ബ്രിഡ്ജ് ഹബ്ബ് തുടങ്ങിയ ഉണ്ട് അപ്പൊ അതിൽ ഈ ഗേറ്റ് എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഈ ഈ പറയുന്ന ഗേറ്റ് എന്ന് പറയുന്നത് ഇനി വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതാണ് സർക്കുലറുകൾ കോൺട്രാക്ടുകൾ അതുപോലെ തന്നെ അന്വേഷണ പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ ലോക ബുക്കുകൾ ഇവിടെ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പൊ വിവരവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം താഴെ പറയുന്നതിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം അന്വേഷണ പ്രക്രിയ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഈ ഒരു ഓപ്ഷൻ പ്രകാരം എന്ത് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് സെക്ഷൻ ലാണ് ഇത്തരത്തിൽ വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയുന്നത് നമുക്കറിയാം വിവരവകാശ നിയമത്തിൽ മൊത്തം മുപ്പത്തി ഒന്ന് ഉള്ളത് വിവരവകാശ നിയമം നിലവിൽ വന്ന എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിലവിൽ വന്ന വിവരവകാശ നിയമത്തിലെ മുപ്പത്തി ഒന്ന് സെക്ഷനുകളുണ്ട് അതിൽ സെക്ഷൻ ലാണ് എന്ത് പറയുന്നത് വിവരവകാശ നിയമത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള അതായത് വിവരം പൗരന് കൊടുക്കുന്ന തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്ന സെക്ഷൻ ചോദിച്ചാൽ അത് സെക്ഷൻ ഏതാണ് ആണെന്ന കാര്യം ഓർക്കുക ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന വിവരവകാശ നിയമമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണോ വിവരവകാശമാണോ സുരക്ഷിതത്തിനുള്ള അവകാശമാണോ പ്രാതിനിധ്യത്തിനുള്ള അവകാശമാണോ എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് വിവരവകാശമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം അടുത്ത ചോദ്യം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് പ്രകാരം താഴെപ്പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഓപ്ഷൻ എയിൽ ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗിക ക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം രണ്ടാമത്തത് ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗുഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനപൂർവ്വം സഹായിക്കുന്നയാള് ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അതായത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് നമ്മൾ പഠിക്കാറുള്ളതാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ആ ഒരു നിയമപ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം അവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ അയാൾക്കെതിരായിട്ടാണ് ഈ പറയുന്ന പ്രേരണാ കുറ്റത്തിന് ഈ ഒരു നിയമപ്രകാരം കേസെടുക്കാൻ പറ്റുക എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം രണ്ടായിരത്തഞ്ച് പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്ന ആരെല്ലാം എന്നാണ് ഇവിടെ ഈ മുകളിൽ പറഞ്ഞവരെല്ലാം വരുമെന്ന കാര്യം ഓർക്കുക ഇത് ഇതേപോലെ പഠിക്കുക ഭാര്യയും ഭർത്താവും വരും രക്തബന്ധമുള്ള വ്യക്തികൾ വരും വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളും വരും അതാണ് ഭാര്യയും ഭർത്താവും വരും അതുപോലെ തന്നെ രക്തബന്ധമുള്ള കുട്ടികൾ വ്യക്തികൾ വരും അതേപോലെ തന്നെ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികളും എന്താണ് ാണ് ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു കൂഴയ്ക്ക് കീഴേ താമസിക്കുന്ന താഴെപ്പറയുന്ന വ്യക്തികള് കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ഈ ഒരു നിയമപ്രകാരം ഗാർഗീയ അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം രണ്ടായിരത്തി അഞ്ചു പ്രകാരം കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ഭാര്യയും ഭർത്താവും രക്തബന്ധമുള്ള വ്യക്തികൾ വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ എല്ലാം എന്താണ് കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷനായിരുന്നാണ് ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവിടെ ഉത്തരമായിട്ട് വരുന്നത് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് എന്നാൽ ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് അതായത് എൽ ഡി സി പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് പന്ത്രണ്ടാമതായിട്ട് ഈ ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുന്ന വ്യക്തിയുടെ പേരാണ് ഹീരാലാൽ സമരിയ എന്നതാണ് ഇനി നമ്മുടെ ഉത്തരമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഹീരാലാൽ സമരിയ എന്ന പേര് ഓർത്തിരിക്കുക അതേ സമയത്ത് വേണമെങ്കിൽ ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പതിനൊന്നാമത്തെ അധ്യക്ഷനായിരുന്നു ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരിക ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് അപ്പൊ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ് ഹീരാലാൽ സമരിയാണ് ഈ ഒരു പരീക്ഷ നടക്കുമ്പോൾ ഈ പറയുന്ന പോസ്റ്റിലുണ്ടായിരുന്ന ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ആയിരുന്നു എന്നാൽ നിലവിൽ പുതിയ ഒരാൾ വന്നിരിക്കുന്നു ഹീരാലാൽ സമരിയാണ് അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അതുപോലെ പരീക്ഷയ്ക്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പേരാണ് നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന പേരാണ് ഡോക്ടർ അരവിന്ദ് പനഗരിയ ഡോക്ടർ അരവിന്ദ് പനഗരിയ പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനാണ് ഇന്ത്യയുടെ പതിനാല് ധനകാര്യ കമ്മീഷനാണ് അരവിന്ദ് പനഗരിയ പതിനഞ്ചാറാന്ന് നമുക്കറിയാം എൻ കെ സിംഗ് ആണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് പതിനഞ്ചാമത്തെ നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ ആരെ വെച്ചാൽ എൻ കെ സിംഗ് ആണ് അതേ സമയത്ത് പതിനാറാമത്തെ ആരെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അരവിന്ദ് പനഗരിയാണ് കാര്യം ആരാണ് അരവിന്ദ് പനഗരി ആണെന്ന കാര്യം ഓർത്തിരിക്കുക അതുപോലെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ പദവിയിലുള്ള ഒരു വ്യക്തിയാണ് ഇക്ബാൽ സിംഗ് ലാൽപുര എന്ന പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ചെയർമാനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കിഷോർ മക്വാന എന്ന പേരും കൂടി ഒന്ന് ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെ പോസ്റ്റുകളാണ് നമുക്കറിയാം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ അപ്ഡേറ്റ്സ് വരാം അതുകൊണ്ട് നിയമനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇവിടെ പരിചയപ്പെടുത്തിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അത് നമ്മളിനി പഠിച്ചു വെക്കേണ്ട ഹീരാലാൽ സമരിയാണ് നമ്മുടെ ചോദ്യപേപ്പറുകളൊക്കെ ഓൾറെഡി ഇപ്പോൾ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയുള്ള പരീക്ഷയില് നമ്മൾ പഠിക്കേണ്ട എൽ ഡി സി പരീക്ഷയിൽ ഉത്തരമായിട്ട് വരിക ഹീരാലാൽ സമരിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രധാനപ്പെട്ട നിയമനങ്ങൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നതാണ് പ്രത്യേകിച്ചും നമ്മുടെ സിലബസിൽ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷൻ വിവരവകാശ കമ്മീഷൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന ചില ഉണ്ടാവും ആ പദവികൾ കൂടുതലായിട്ട് നല്ലോണം നോക്കി വെക്കണം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മിനിസ്റ്റേഴ്സ് ആരെല്ലാമാണ് നോക്കി വെക്കണം അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കുറവാണ് എങ്കിൽ പോലും അതൊന്ന് നോക്കി വെച്ച് പോവുക അതോടൊപ്പം തന്നെ നിലവിലുള്ള ലോകസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ആരെല്ലാമാണ് എന്നൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ ഈയൊരു ക്ലാസ്സിൽ പത്ത് ചോദ്യങ്ങൾ പരിചയപ്പെടുത്തി അങ്ങനെ ഈ ഒരു ചോദ്യ പേപ്പറിലെ അൻപത് ജി കെയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ഓരോ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളോട് കടന്നു പോകുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു ധാരണയും നിങ്ങൾക്ക് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് സമയമാണ് മുന്നിലുള്ളത് ആ സമയങ്ങളിൽ പ്രീവസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ടി സഹായിക്കും പല ചോദ്യങ്ങളും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചും ചോദിക്കും അല്ലെങ്കിൽ ആ മേഖലയിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പല ചോദ്യം പ്രത്യേകിച്ച് ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഭാഗത്തൊക്കെ നിങ്ങൾ ഇപ്പോൾ കണ്ട ചോദ്യങ്ങൾ ഇതിനു മുമ്പ് പല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചോദ്യം തന്നെയാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ചോദ്യം തന്നെയാണെങ്കിലും എത്രയോ പരീക്ഷകൾ ആയി വന്നിരിക്കുന്നതാണ് അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇനി ഈ ഒരു പരീക്ഷാ പേപ്പറിൽ അവശേഷിക്കുന്നത് നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ മാത്സുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങളുടെ വിശകലനവുമായി ബന്ധപ്പെട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരേക്കും നന്ദി നമസ്കാരം